കണ്ടാവേ കാത്തു രക്ഷിക്കണെ. മത്തായി ചേട്ടാ, മിറ്റത്ത് എന്താ ഒരു പന്തല്? മിറ്റത്തല്ലാതെ പിന്നെ പെരക്കാത്ത് പന്തലിടാൻ പറ്റുമോ? അത്രയും മിറ്റത്ത് പോരാൻ നോക്കൂ. അവരിട്ടത് പത്രമാണോ അതോ ബോംബാണോ? കത്തിപ്പൂടി കത്തിപ്പൂടിടാ നാളെ കെട്ടിപ്പിടിക്ക, കാലെ പിടിക്ക, ഉമ്മൊക്കെ എന്ത് വേണം ചെയ്യാം. ആരാണെങ്കിലും മുന്നിലേക്കും മനസ്സിലായോ? പിന്നെ ശബ്ദം കേട്ടപ്പോ തന്നെ മനസ്സിലായി നിന്നെ എനിക്ക് ഒരു പരിചയമില്ലാന്ന്. മറിയാമ്മ ചേട്ടത്തി അയലോക്കെ തന്നെ ശിവദാസന്റെ മകൻ വേണു. ആടാ വേണേ, നീ ഇപ്പൊ എന്തേടാ? 2002 ബിസിനസ് തുടങ്ങി, വച്ചടി വച്ചടി കയറ്റുവാ. ബിസിനസ്സാ? അല്ല കാടോ, അപ്പൊ നമ്മുടെ ജോണിക്കുട്ടി ഇന്ന് വരുമെന്ന് പറഞ്ഞേ, ഒരു യു കെ വിസയുടെ കാര്യം അറിയാൻ വേണ്ടിയാ. എപ്പോ വരും? എന്റെ മറിയാടും ബിൽഡിംഗ് അനിവേഴ്സറി ആഘോഷിക്കാൻ ഇന്ന് തന്നെ മക്കളൊക്കെ വരും. മോനും വാ. ആ 7:30 ഒരു ലാസ്റ്റ് ബസ് ഉണ്ട്. അത് കഴിഞ്ഞാലോ 8:30 ഓരോ ലാസ്റ്റ് ബസ് വീതമുണ്ട്. ഏതെങ്കിലും ഒന്നിന് കയറി വരാൻ പറ്റുമോ ഒന്ന് നോക്ക്. പറ്റും, ഇല്ലെങ്കിൽ പറ്റിക്കും. ആ ഏ പറ്റിക്കൊന്ന മറിയേ. നീ ആട്ടണ്ട, കല്യാണത്തിന് മുമ്പ് ആപ്പിള് പോലെ ഇരുന്ന ഞാനാ, ഇപ്പഴാ നിപ്പിള് പോലെ ആയത്. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് അച്ഛനെ അമ്മയെ സോപ്പിട്ട് സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനുള്ള പരിപാടിയായിരുന്നു. അല്ല അനാവശ്യം പറയരുത്, കടയിൽ നിന്ന് മുദ്രപത്രം വാങ്ങിക്കുമ്പോ പോലും എന്റെ ഉള്ളിൽ അങ്ങനെയുള്ള ചിന്ത അല്ല. പിന്നെ എന്തിനാണ് നേരം എടുക്കുമ്പോ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നിനക്ക് ആദ്യം ഇവിടെ കെട്ടിയെടുക്കാൻ പാടില്ലേടാ. ഒന്നുമില്ലെങ്കിൽ ഈ വീട്ടിൽ ഞാനല്ലടാ മൂത്തത്. നീ മൂത്തതല്ല, നീ പൂത്ത. എന്നെക്കാളും മൂത്താനാണ് നിന്റെ ഭാര്യ. അച്ഛപ്പാ, അല്ല അപ്പച്ച,
എനിക്ക് ഒന്നൊറ്റയ്ക്ക് സംസാരിക്കണം. ശ്രണ്ടിച്ച അകത്തു പോ, മറിയേ അകത്തു പിടി. ഞാനും അകത്തു പോവാ, നീ ഒറ്റക്ക് നിന്ന് കൊതി തീരുവോളം സംസാരിക്കാം. തീരുന്നു ടു ഒരു സിഗ്നൽ വന്നാൽ മതി, ഞാൻ ഇങ്ങ് ഓടി എത്തിക്കോളാം. നിങ്ങൾ അവനെ വിഷമിപ്പിക്കാതെ. അത് ക്ലൈമറ്റ് പിടിക്കാതില്ല. അതങ്ങനെയാ, പാസ്പോർട്ടും വിസയും ഒക്കെ ഉണ്ടെങ്കിൽ ക്ലൈമറ്റ് നല്ല ആരും പിടിക്കില്ല. അതെ, എങ്ങനെയുണ്ടോ നിന്റെ ലണ്ടൻ ജീവിതം ഒക്കെ? ഒന്നും പറയണ്ട. ആ എന്നാ പറയണ്ട, അതന്നെ പറയാം. ആ അതെ, അങ്ങനെ അവിടുത്തെ മലയാളികൾ തമ്മിൽ യാതൊരു ഐക്യവുമില്ല. ഇന്നലെ തന്നെ ആ മാഞ്ചസ്റ്റർ ജംഗ്ഷനിലെ മുരുകാംഗടയുടെ അടുത്ത് വെച്ച് ഒരു മലയാളിയെ 8-10 സായിപ്പന്മാര് കൂടെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയിട്ടും ഒറ്റ മലയാളി പോലും തിരിഞ്ഞു നോക്കിയില്ല. അറിയോ, നീ ഒരു മലയാളിയല്ലേ, അപ്പൊ നിനക്ക് ചോദിക്കായിരുന്നില്ലേ? അത് ശരി, ഞാൻ നിന്ന് അടി കൊള്ളുകയും ചെയ്യണം, ഞാൻ തന്നെ അത് ചോദിക്കുകയും ചെയ്യണം. നമ്മള് നാലുപേരും കൂടെ എന്തോ ചെയ്യാനാ? നമ്മള് നാലുപേരുമല്ല, ഇതാ ഇരിക്കണ അവരെ കണ്ടില്ലേ, അവരൊക്കെ ഞങ്ങൾ വിളിച്ചിട്ട് വന്നവരാ. വെഡിങ് ആനിവേഴ്സറി, നമുക്ക് കുപ്പി പൊട്ടിക്കണ്ടേ? എന്തോ ഒരു കുഴമ്പിന്റെ കഷായത്തിന്റെ കുപ്പി അതേ അപ്പുറത്ത് കിടക്കുന്നേ. എന്റെ അമ്മ ഇഷ്ടം പോലെ തല്ലി പൊട്ടിച്ചു. എന്റെ അമ്മച്ചിയും ഞങ്ങള് നേരം വെളുക്കണവരെ ഇരുന്ന് വെള്ളം അടിക്കാൻ പോകുന്നു. ആ നേരം വെളുക്കണവരെയോ ഉച്ച വരെയോ വെള്ളം അടിച്ചോ. പക്ഷെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, മോട്ടർ കേടാക്കരുത്. ആ വെള്ളമടിയല്ല ഈ വെള്ളമടി. വൈകിട്ട് എന്താ പരിപാടി? ആ പരിപാടി കണ്ടോ, അപ്പച്ചന് കാര്യം പിടിയിട്ട്. അതുകൊണ്ടാണ് അപ്പച്ചന് വേണ്ടിയിട്ട് ഞാൻ 2 ജോണി വാഗറിന്റെ ഫുള്ള് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പച്ചൻ, അതൊന്നൊരു പ്രശ്നമല്ല മക്കളെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നല്ല, അത് തന്നെ സന്തോഷം. എന്റെ പൊന്നു മോനെ, നീ വരുന്ന വഴിക്ക് ഫ്ലൈറ്റിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ച് എന്താ മോൻ? അപ്പച്ച കൊണ്ടുവന്ന കുപ്പി എന്നാലും പൊട്ടിപ്പോയിരുന്നെങ്കിൽ ഞാൻ പ്രാജ് കൊന്നേനെ. എന്തിനാ അമ്മച്ചി? നമുക്ക് ഒരുമിച്ചിരുന്ന് ടിവി കാണാം. മക്കളെ, ഇപ്രാവശ്യത്തെ എന്റെ വിവാഹ വാർഷികം പത്രത്തിൽ കൊടുക്കണം. അതെന്തിനാ അപ്പച്ചോ? എന്റെ പൊന്നു മക്കളെ, ഞാൻ ഇത്രയും കാലം നിന്റെ അമ്മയുടെ കൂടെ ജീവിച്ചിരിക്കണ്ടെന്നുള്ള കാര്യം നാട്ടുകാരെന്ന് അറിയട്ടടാ. അതൊക്കെ പോട്ടെ, ഇനി എന്താ അടുത്ത പരിപാടി? എന്തായാലും എന്റെ വെഡിങ് ആനിവേഴ്സറിയില്ലേ, നമുക്ക് കേക്ക് മുറിക്കാം. എന്റെ ഓർമ്മയിലെ തേക്ക് മുറിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അയ്യോ, തേക്കല്ലടാ, കേക്ക്. കേക്കും തേക്കൊക്കെ മുറിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങൾ എന്താണ് അപ്പച്ചനോട് പറഞ്ഞു? അല്ല, എന്റെ പൊന്നു മക്കളെ, സണ്ണിക്കുട്ടി എന്തോ ഉദ്ദേശിച്ചേ? എന്താ ഉദ്ദേശിച്ചെന്നോ? ഞാൻ ഉദ്ദേശിച്ച വേറൊന്നുമില്ല, നമ്മുടെ സ്ഥലം വീതം വെക്കുന്ന കാര്യം. തുറന്നെന്ന് പറയാം, അപ്പൻ ഇനി അറിയുന്ന ആൾ ജീവിച്ചിരിക്കും തോന്നുന്നില്ല, അതുകൊണ്ട് ആ ഭാരം വെപ്പങ്ങ് നടക്കണം. എന്റെ പൊന്നു മക്കളെ, അതെനിക്കറിയാം, അതുകൊണ്ട് അപ്പൻ അതെല്ലാം കരുതി കൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പച്ചന്റെ മൂത്ത മോനായ സണ്ണിക്കുട്ടിക്ക് അപ്പച്ചൻ എന്തൊക്കെയാ കരുതി വെച്ചേക്കുന്നത്? അപ്പച്ചോ, അപ്പച്ചന്റെ ഏറ്റവും ഇളയ മോനായ ജോണിക്കുട്ടിക്ക് അപ്പച്ചൻ എന്തെങ്കിലും കട്ടിക്ക് തന്നെങ്കിലേ പറ്റൂ. അയ്യോ, നിനക്ക് കട്ടിക്കും, ഇവന് കനത്തിനുണ്ട്. എന്റെ മൂത്ത മോൻ സണ്ണിക്കുട്ടിക്ക് 3 380 ഏക്കർ റബ്ബർ എസ്റ്റേറ്റും കോതമംഗലത്തെ 280 ഏക്കർ തേയിലത്തോട്ടവും അടിമാലിയിലെ സെക്കൻഡ് ക്ലാസ് തിയേറ്ററും തന്നു. നിനക്കും ഒട്ടും കുറവില്ല. എറണാകുളം പാലാരിവട്ടത്തുള്ള 20 ഏക്കർ സ്ഥലം, അങ്കമാലിയിലെ പെട്രോൾ പമ്പ്, കാലടിയിലെ തുണിക്കട, പോരാഞ്ഞിട്ട് എന്റെ ബാങ്ക് ബാലൻസ് 50 ലക്ഷം രൂപ. അപ്പച്ചൻ ഇതൊക്കെ തരാന്ന് പറഞ്ഞല്ലോ, അപ്പച്ചൻ എന്തെല്ലാം ആലോചിക്കുന്നത്? നമുക്ക് എഴുതി തന്ന കാര്യമാണോ? നമുക്ക് എഴുതി തന്ന കാര്യമായിരിക്കും ആലോചിക്കുന്നത്. അപ്പച്ചോ, അപ്പച്ചൻ ഇതൊക്കെ തരാന്ന് പറഞ്ഞിട്ട് എന്താ ഈ ആലോചിക്കുന്നത്? അല്ല, ഞാൻ നിങ്ങൾക്ക് തരാൻ തരാമെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു. ഞാൻ ഇതൊക്കെ എവിടെ നിന്നെടുത്തിട്ട് തരുമെന്നാടാ ആലോചിക്കുന്നത്? എന്റെ ആണെങ്കിൽ ഒരു 10 രൂപയേ ഉള്ളൂ. അപ്പച്ചാ.